ഹായ് എവ്രിവാൻ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി, അമ്മയുടെ സ്പെഷ്യൽ ബീഫ് കട്ട്ലെറ്റ്. അപ്പം ബീഫ് കട്ട്ലെറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ബീഫ് കട്ട്ലെറ്റിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: ഒരു 3 വലിയ സവോള ചെറുതായി അരിഞ്ഞത്, 5 പച്ചമുളക്, 4-5 വെളുത്തുള്ളി, ഒരു 2 കഷ്ണം ചെറിയ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില, 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് നന്നായി വേവിച്ച് തൊലി കളഞ്ഞത്, 750 ഗ്രാം ബീഫ്. നമ്മൾ ആദ്യം ഈ ബീഫ് ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയതിന് ശേഷം ഒരു കുക്കറിലിട്ട് വീഴ്ത്തുക. കുക്കറിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും. അത് നന്നായി വെന്ത് കഴിയുമ്പോൾ നമ്മൾ അത് തണുക്കാൻ വെക്കുക. തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. കട്ട്ലറ്റിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ സൈഡിൽ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കൊരു പാൻ എടുത്തതിന് ശേഷം ഈ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നന്നായിട്ട് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാം. സവോളയുടെ കളർ നന്നായി മാറുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ ഇത് നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ഓൾറെഡി നമ്മൾ നന്നായി വേവിച്ച് വെച്ച് പൊടിച്ചതാണ്. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ബീഫ് ഒരു ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആകുന്നതോട് വരെ നമ്മൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പൊ ഇത് ഏകദേശം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ചൂടാറിയതിന് ശേഷം. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്മാഷ് ചെയ്ത പൊട്ടറ്റോ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പൊട്ടറ്റോ കൂടെ കൂട്ടി നന്നായി ഇളക്കിയെടുക്കാം. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഓരോ ബോൾസ് ആയിട്ട് നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാം. ഒരു കട്ട്ലറ്റിന്റെ മോൾഡ് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബോൾസ് ഓരോന്നായിട്ട് വെച്ച് പ്രസ് ചെയ്ത് നമുക്ക് കട്ട്ലറ്റിന്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. ഇനി കട്ട്ലറ്റിന്റെ മോൾഡ് ഇല്ലെങ്കിൽ പോലും നമുക്ക് കൈകൊണ്ട് ജസ്റ്റ് പരത്തിയെടുത്താൽ മതി. അപ്പൊ ഇങ്ങനൊരു മോൾഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. ബോൾസ് ജസ്റ്റ് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതേ ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെ ഓരോന്നും നമുക്ക് മോൾഡിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. നമ്മളിപ്പോ ഇതൊരു 750 ഗ്രാം ബീഫ് വെച്ചിട്ട് ആണ് ചെയ്തിരിക്കുന്നത്. ഒരു 40 കട്ട്ലെറ്റ് നമുക്ക് ഈ ഒരു സൈസിൽ ഉണ്ടാക്കിയാൽ നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് 2 മുട്ട നന്നായി ബീറ്റ് ചെയ്തതാണ്, 2 ഫുൾ മുട്ടയാണ്. അതുപോലെ നമ്മുടെ ബ്രെഡ് ക്രംസോടെ ബ്രെഡ് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചത്. അപ്പൊ ആദ്യം നമ്മൾ ഈ കട്ട്ലറ്റ് മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലൂടെ ഒന്ന് മുക്കി എക്സ്ട്രാ വരുന്ന ബ്രെഡ് ക്രംസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി മാറ്റിയതിന് ശേഷം ഒന്ന് കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ കട്ട്ലറ്റും ഇതുപോലെ ഷേപ്പ് ചെയ്ത് വീണ്ടും മാറ്റി വെക്കുക. ഇപ്പൊ നമ്മൾ ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി തിളച്ചു വന്നതിന് ശേഷം, നന്നായി ചൂടായതിനു ശേഷം നമുക്ക് കട്ട്ലറ്റ് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് നന്നായി മുരിഞ്ഞത് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് അടുത്ത സൈഡിലൂടെ നന്നായിട്ട് മുരിച്ചെടുക്കാം. നല്ല ഒരു കളർ മാറിക്കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പൊ
ഇപ്പൊ നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. രണ്ട് സൈഡും ഇപ്പൊ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റിയെടുക്കാം. കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. അപ്പം നമ്മൾ ഇന്നുണ്ടാക്കിയ ഈ ബീഫ് കട്ട്ലെറ്റ് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.